ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം പ്ലസ് വൺ മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇത്. വൺ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ ഈ 13-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി 12 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 12 ക്വസ്റ്റ്യൻസ്, ആ 12 ക്വസ്റ്റ്യൻസും കണ്ട് പഠിക്കുക. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് കാണുന്നതിന് വേണ്ടി ആ ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ സീരീസിൽ 20 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ 20 ക്വസ്റ്റ്യൻ, ഈ 20 ക്വസ്റ്റ്യൻസിൽ മോർ ദാൻ 15 ക്വസ്റ്റ്യൻ ഈ വർഷത്തെ എക്സാമിനേഷന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ നിന്ന് ഈ വർഷം എക്സാമിനേഷന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കോളൂ, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മൂന്ന് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് വൺ, എക്സ്പ്രസ് 1+3i ബൈ 1-2i ഇൻ ദ ഫോം ഓഫ് a+ib. ഇവനെ സ്റ്റാൻഡേർഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. നെക്സ്റ്റ്, എക്സ്പ്രസ് 3+2i ദ ഹോൾ സ്ക്വയർ ഇൻ ദ ഫോം ഓഫ് a+ib. ലാസ്റ്റ് പാർട്ട്, ഫൈൻഡ് i^9 + i^19. നമുക്കിതിനകത്ത് ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ഒരു പോർഷൻ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫോക്കസ് ഏരിയയിൽ. അല്ലാതെ ഒത്തിരി പോർഷൻ ഉണ്ട്. നോൺ ഫോക്കസ് ഏരിയയിൽ പോളാർ ഫോം എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോർഷൻ ഉണ്ട്. അതൊക്കെ പറ്റുമെങ്കിൽ പഠിക്കുക. ഇവിടെ ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പറുമായി ബന്ധപ്പെട്ട മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, 1+3i / 1-2i അതിനെ a+ib എന്ന ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യണം അല്ലെ. ഡിവിഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് നിങ്ങൾക്കറിയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് 1+3i / 1-2i? ഈക്വൽ ടു, ഒരിക്കൽ കൂടെ എഴുതുന്നു, 1+3i / 1-2i ഇൻ ടു താഴെ ഇരിക്കുന്നവന്റെ കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന സംഗതി. 1-2i അവന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 1+2i. അത് മൾട്ടിപ്ലൈ ചെയ്യുക, വിലക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ഡിവൈഡ് ചെയ്യുക. ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 1+2i എന്നായിരുന്നു എങ്കിൽ എന്ത് മൾട്ടിപ്ലൈ ആയിരുന്നു? 1-2i. അത് താഴെയും കൊടുക്കണം, 1-2i. ഓക്കെ, ക്ലിയർ. അപ്പൊ ഞാൻ അത് ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ്, ന്യൂമറേറ്റർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പർ ഫുൾ ഓഫ് ഓൾജിബ്ര. നിങ്ങൾക്കറിയാം രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. 1 × 1 1, അടുത്ത് 1 × 2i ദാറ്റ് ഈസ് +2i. നെക്സ്റ്റ് 3i × 1 ദാറ്റ് ഈസ് 3i. നെക്സ്റ്റ് 3i × 2i, 3i × 2i ദാറ്റ് ഈസ് 6i². ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 എന്നാണ്. ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് -1, ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. സോ 6i², 6 × -1 ദാറ്റ് ഈസ് -6 ബൈ ഡിനോമിനേറ്റർ. ഇതേപോലെ എക്സ്പാൻഡ് ചെയ്യാം, പക്ഷെ ഒരു ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ട്. a+ib (a-ib) (a²-b²) എന്ന് ചില കുട്ടികൾ പറയും. അതെന്താണ്? a+b (a-b) ആണെങ്കിൽ a²-b². a+ib (a-ib) എന്ന് പറഞ്ഞാൽ a²+b², സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റി. സോ ഹിയർ 1-2i (1+2i) a², 1 × 1 പ്ലസ് b², i-ന്റെ കൂടെ ഇരിക്കുന്ന -2, അവന്റെ സ്ക്വയർ 4. അല്ല എങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക, ആ ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ മതി. സംഗതി കഴിഞ്ഞു. എന്താണ് പറഞ്ഞോളൂ? 1-6 ദാറ്റ് ഈസ് -5. 2i യും 3i യും ആഡ് ചെയ്താൽ +5i ഡിവൈഡഡ് ബൈ 1+4 ദാറ്റ് ഈസ് 5. ഈച്ച് ടേമിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. -5/5 എന്ത് കിട്ടും? -1 പ്ലസ് 5i/5 ദാറ്റ് ഈസ് എന്താണ്? i. ഈ 5 കൊണ്ട് ഇവരെയും ഡിവൈഡ് ചെയ്തു, ഇവരെയും ഡിവൈഡ് ചെയ്തു. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്കറിയാം. -5/5 -1, അടുത്ത് പ്ലസ് 5i/5, 5 ഉം 5 ഉം ക്യാൻസൽ ചെയ്ത് കിട്ടും i. ദാറ്റ് ഈസ് -1+i, വിച്ച് ഈസ് ഇൻ ദ ഫോം a+ib. ഹിയർ -1 ആണ് റിയൽ പാർട്ട്. വെറും i എന്ന് പറഞ്ഞാൽ 1i, ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1. ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ, എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് a+ib എന്ന് പറഞ്ഞാൽ ഇത് മതി എന്നാണ്. ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. സെക്കൻഡ് പാർട്ട് വെരി സിമ്പിൾ, 3+2i ദ ഹോൾ സ്ക്വയർ. ഇവനെ സിംപ്ലിഫൈ ചെയ്ത് a+ib എന്ന ഫോമിലാക്കുക.
രണ്ട് രീതി ചെയ്യാം. ഇത് 3 + 2i × 3 + 2i എന്നിട്ട് ഇപ്പോൾ മൾട്ടിപ്ലൈ ഇതുപോലെ എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാം, അല്ല എങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ എക്സ്പാൻഷൻ യൂസ് ചെയ്യുന്നു, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ 3² 9 പ്ലസ് 2 × a × b ബി എന്ന് പറഞ്ഞാൽ 2i 2ab പ്ലസ് ബി സ്ക്വയർ 2² 4 ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് -1. പരിപാടി കഴിഞ്ഞില്ലേ? 4 × -1 − 4 9 − 4 എന്ന് പറഞ്ഞാൽ +5 2 × 3 = 6 12 +12i which is in the form f plus ib. So ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? 5 + 12i where real part 5 imaginary part 12. Next last one we have to find i raised to 9 + i raised to 19. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് I rise to 4n. 4 multiple vannal answer is always 1. Sirile, I rise to 4n. 4 multiple vannal answer 1. Engil, aadhyam, I rise to 9. Engil eidhaan? I rise to 9 kottu munneyavla 4 multiple. 8 into I enna eldikkoode. I rise to 9 ine, I rise to 8 into I. Okay, plus... നെക്സ്റ്റ് ഐ റൈസ് ടു 19 അവയും 4 മൾട്ടിപ്പിളുമായി റിലേറ്റ് ചെയ്ത് എഴുതുക. ഐ റൈസ് ടു 19 മുന്നേയുള്ള 4 മൾട്ടിപ്പിൾ 16 ഇൻറ്റു നമുക്ക് ഐ റൈസ് ടു 19 ആണ് വേണ്ടത്. അപ്പോൾ ഇനി എന്ത് വേണം? ഐ ക്യൂബ്. ഐ റൈസ് ടു 16 ഐ ക്യൂബ് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ റൈസ് ടു 19 ഇവന് തുല്യമായി. ഈക്വൽ ടു ഐ റൈസ് ടു 8 എന്ന് പറഞ്ഞാൽ 1, ഐ റൈസ് ടു 4 മൾട്ടിപ്പിൾ 1. സോ 1 × i എന്ത് കിട്ടി? ഐ ഐ റൈസ് ടു 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × i³ that is എന്ത് കിട്ടും? i³. അപ്പോൾ i³ന്റെ വാല്യൂ അത് വളരെ സിമ്പിൾ ആണ്. i³നെ i² × i എന്ന് എഴുതി കൂടെ? i³ എന്ന് പറഞ്ഞാൽ i² × i which is equal to i² ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് -1 -1 × i എന്താണ് -i. സോ i³ന്റെ വാല്യൂ -i. ഇതൊന്നും കാണാതെ പിടിക്കണ്ട, i³ന്റെ വാല്യൂ -i. സോ -i എന്ന് വരും. I raised to 16 1 1 × i³ − i, 1 × −i − i, i − i എന്ത് കിട്ടി? 0. സോ ഇവന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0. ചിലപ്പോൾ ഇവനെ എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് എ പ്ലസ് ഐ ബി അങ്ങനെ ചോദിക്കും. എങ്കിൽ വളരെ സിമ്പിൾ ആണ്, 0 എങ്ങനെ എഴുതണം? 0 + i 0. ഏത് റിയൽ നമ്പറിനെ നമുക്ക് കോംപ്ലക്സ് നമ്പർ ആക്കി റെപ്രസെന്റ് ചെയ്യാം, അങ്ങനെയൊക്കെ തിയറി ഉണ്ട്. അതൊക്കെ നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എക്സാമിനേഷന് ഇതിൽ ഏതെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിന് സമാനമായ ക്വസ്റ്റ്യൻ. സോ തീർച്ചയായും കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിലുള്ള ഏത് പ്രോബ്ലം ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. അതിന് സാമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡേ മറ്റൊരു പ്രോബ്ലവുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.